ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾക്കൊരു കാരമൽ പുഡിംഗ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3 മുട്ടയും 1 കപ്പ് പാലും 1/2 കപ്പ് പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. അത് നമ്മൾക്കൊരു ബൗളിലേക്ക് എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഷുഗറെല്ലാം മെൽട്ടാവുന്നത് വരെ നമ്മൾക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ഡ്രോപ്പ് പിസ്ത എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വാനില എസൻസോ ഏലക്ക പൗഡറോ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഷുഗർ കാരമലൈസ് ചെയ്യാം. അതിനുവേണ്ടി 1/2 കപ്പ് ഷുഗറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആ ഷുഗർ നമ്മൾക്ക് മെൽട്ടായി വരുമ്പോൾ ഒന്ന് സ്ലോ ആയിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഷുഗർ കാരമലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമ്മൾക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിനൊരു കയ്പ് ടേസ്റ്റ് വരും. എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഷുഗർ കാരമലൈസ് ചെയ്യാൻ. ഇനി നമ്മൾക്കൊരു സെറാമിക് കപ്പിലാണ് ഞാനിവിടെ ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്, പുഡിംഗ് കുക്ക് ചെയ്യാൻ പോകുന്നത് സെറാമിക് കപ്പിലാണ്. ഇതുപോലെ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു കാരമലൈസ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ചുറ്റിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ സെറാമിക് കപ്പ് ഡയറക്റ്റ് വെക്കുന്നത് കൊണ്ട് തന്നെ ഇതിലേക്ക് ഞാനൊരു കോട്ടൺ ക്ലോത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു കിച്ചൺ ടവലോ വെച്ചു കൊടുക്കാം. ഇത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾക്കിതൊരു ലിഡ് വെച്ചിട്ട് അടച്ച് വേവിക്കാം. ഒരു 20 മിനിറ്റ് ഇത് കുക്കാവാൻ വേണ്ടി ടൈം എടുക്കും. ഒരു 15 മിനിറ്റ് ആവുമ്പോൾ നമ്മൾക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് കുക്കായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് കുക്ക് ചെയ്യാം. ടോട്ടൽ 20 മിനിറ്റാണ് ഇത് കുക്കാവാൻ വേണ്ടി എടുത്ത സമയം. അപ്പം നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ഇത് നമുക്ക് ചൂടോടുകൂടിയും സെർവ് ചെയ്യാം, അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും നമുക്കിത് കഴിക്കാം. ഇനി നമ്മൾക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ നമ്മളൊരു പ്ലേറ്റിലേക്ക് ഈ ഒരു പുഡിംഗ് ഫ്ലിപ്പ് ചെയ്യണം. നമ്മുടെ പുഡിംഗ് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റാണ്, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു റെസിപ്പി ഞാൻ ഷമീസ് കിച്ചൺ എന്ന ചാനലിൽ നിന്നാണ് എടുത്തത്. ആ ഒരു റെസിപ്പി കണ്ടിട്ടാണ് ഞാനിത് ചെയ്തത്. താങ്ക് യു ഷമീസ് കിച്ചൺ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഇൻഷാല്ലാ ഇതുപോലെയുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.